اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وفي موسى اذ ارسلناه الى فرعون بسلطان مبين فتولى بركنه وقال ساحر او مجنون فأخذناه وجنوده فنبذناه في اليم وهو مليم وفي عاد إذ أرسلنا عليهم الريح الأقيم ما تغر من شيء أتت عليه إلا جعلته كروميم وفي ثمود اذ قيل لهم تمتعوا حتى حين فاتوا ان امد ربهم فاخذتهم الصاعقه وهم ينظرون فما استطاعوا من قيام وما كانوا منتصرين وقوم نوح من قبل ഇന്നഹും കാനു മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ആയത്തുകളിൽ മുൻ സമുദായങ്ങളിൽ വന്ന ചില ശിക്ഷകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ആണ് ചെറുതായി സൂചിപ്പിക്കും അതായത് മൂസ ആയതൻസലാമിന്റെ ചരിത്രത്തിൽ നാം ദൃഷ്ടാന്തം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പഠിക്കാനുണ്ട് ഇത് അർസൽ നാഹു നാം അദ്ദേഹത്തെ നബിയെ അയച്ച സന്ദർഭം ഇല ഫിരാഖ് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫിരാസി അള്ളാഹു അയച്ച സന്ദർഭത്തെ കുറിച്ച് ബി സുൽത്താനിൻ മുബീൻ ബി പ്രമാണവുമായിട്ട് ആധികാരികമായിട്ടുള്ള പ്രമാണം മുബീൻ വ്യക്തമായിട്ടുള്ള വ്യക്തമായ ദൃഷ്ടാന്തം വ്യക്തമായ പ്രമാണവുമായി ഫിരാനിന്റെ അടുത്തേക്ക് മൂസ നബിയെ നാം ആയ സന്ദർഭത്തെ ആ ചരിത്രത്തിൽ പാഠമുണ്ട് ദൃഷ്ടാന്തമുണ്ട് അപ്പോൾ അവൻ പിന്തിരിഞ്ഞു ആര് ഫിൻ ബിറുഖ്നിഹി അവന്റെ പാർശ്വവുമായി അല്ലെങ്കിൽ അവന്റെ ഭാഗവുമായി അവന്റെ ശക്തിയുമായി അല്ലെങ്കിൽ അവന്റെ പട്ടാളവുമായി എന്നൊക്കെ അതിന്റെ ആശയമാകാം

وملئه بالآيات والمعجزات الظاهرة آية للذين يخافون العذاب الأليم فأغرل فرعون مغطرا بقوته وجانبه فقال عن موسى إنه صاهر أو مجنون وفي إرسالنا موسى موسى, موسى نبي نام آية شدل قند درشتان إلى فرعون فرعون لكم وملئه أبن دكينغر انمار لكم بالآيات درشتان دمون والمعجزات الظاهرة പ്രകടമായ വൈജിതത്തുകളുമായിട്ടും ആയത്വം ദൃഷ്ടാന്തമുണ്ട് ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് അപ്പോൾ പിന്തിരിഞ്ഞ് കളഞ്ഞു ഫിർ ഫിർ പിന്തിരിഞ്ഞ് കളഞ്ഞു മോത്തറൻ വഞ്ചിതനായി അവന്റെ ശക്തിയിൽ അവന്റെ പാർശ്വത്തിലും അവൻ അവന്റെ ശക്തിയിലും ഭൗതിക സൗകര്യങ്ങളിലും പട്ടാളക്കാരിലുമൊക്കെ വഞ്ചിതനായിക്കൊണ്ട് ഫിറൻ ആ സത്യസന്ദേശത്തിന് ചെവി കൊടുത്തില്ല അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു മൂസാ അലിസ്ലാമിനെ സംബന്ധിച്ച് അയാൾ പറഞ്ഞു ഇന്നഹു സാഹിറുൻ ഔ നിശ്ചയം അയാൾ സാഹിർ ജാലവിദ്യക്കാരനാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്ന്

ആക്ഷേപിക്കപ്പെടുന്നതിന് അവൻ അർഹനാണ് അവന്റെ നിഷേധവും അവന്റെ തമ്മാടിത്തവും അവന്റെ സത്യനിഷേധം കുഫർ ധിക്കാരവും ഒക്കെ കാരണം കൊണ്ട് സമൂഹത്തിലുമുണ്ട് അവ അവരിലും ദൃഷ്ടാന്തമുണ്ട് പഠിക്കാനുണ്ട് ഇത് അവർക്കുമേൽ നാം അയച്ച സന്ദർഭം അതായത് വന്ധ്യയായ കാറ്റിനെ വന്ധ്യയായ കാറ്റ് എന്ന് പറഞ്ഞാല് അവരെ നശിപ്പിക്കുന്ന കാറ്റ് അല്ലെങ്കിൽ അവരുടെ തലമുറയെ നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന കാറ്റ് ഒരു ഗുണവും ഇല്ലാത്ത കാറ്റ് ശിക്ഷയുടെ കാറ്റിനെ അവർക്ക് മേൽ അയച്ച സന്ദർഭം ഹൂദ് അലി ഇസ്സലാമിന്റെ ജനതയായിരുന്നു ആദ് ഹൂദ് നബിയുടെ ഒന്നിനെയും ആ കാറ്റ് വിട്ടില്ല അത്തത് അലൈഹി അത് ചെന്നിടത്തെ അത് വന്നിടത്തൊക്കെ ഇല്ലാ ജാലത്തുഹു അതിനെ ആക്കിയിട്ടല്ലാതെ തുരുമ്പ് പോലെ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ജീർണിച്ച സംഗതി ഏർ يلا وفي شأن عاد وإهلاكهم آيات وعبر لمن تأمل إذ أرسلنا عليهم الريح التي لا بركة فيها ولا تأتي بخير. ما تدع شيئا مرت عليه إلا صيرته كالشيء البالي وفي شأن عاد عادل

ഒരു കാറ്റിനെ അല്ല അയച്ചത് മാ മാഷ്യൻ ഒരു വസ്തുവിനെയും അത് വിട്ടേച്ചില്ല മറേഹി അത് എത്തിച്ചേർന്ന അത് എത്തിയടുത്ത് ഇല്ല അറത്തു അതിനാക്കിയിട്ടല്ലാതെ ഒന്നിനും കൊള്ളാത്തതാക്കിട്ട് ഒന്നുമല്ലാതാക്കി വസ്തുക്കളെയൊക്കെ എല്ലാത്തിനെയും നശിപ്പിച്ചു അത്തരത്തിൽ ഒരു കാറ്റിനാണ് കാറ്റിനെയാണ് ആദ്യ സമൂഹത്തിൽ അള്ളാഹു ഹൂത് നബിയുടെ ജനതയിൽ അള്ളാഹു അയച്ചത് അങ്ങനെയാണ് അവരെ നശിപ്പിച്ചത് ഇനി സ്വാലിഹ് നബി ജനതയായിരുന്നു സമൂദ് ഗോത്രം അവരുടെ അവരുടെ നാശത്തിലുമുണ്ട് പാഠം ഇത് അവരോട് പറയപ്പെട്ട സന്ദർഭം തമത്തു നിങ്ങൾ ഹത്താഹീൻ ഒരു നിശ്ചിത അവധി വരെ സ്വാലിഹ് അലി ഇസ്സലാമിന്റെ ജനതയിൽ അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് ഒരു നാക്കത്തിന് അയച്ചു ഒരു ഒട്ടകത്തിന് പക്ഷേ ആ ഒട്ടകത്തിനെ അറക്കരുത് എന്ന് അവരോട് കൽപ്പിച്ചിരുന്നു പക്ഷെ അവർ എന്ത് ചെയ്തു അള്ളാഹുവിന്റെ കൽപ്പനയെ അവർ ധിക്കരിച്ചു നബിയെ അവർ ധിക്കരിച്ചു അവരുടെ നബി പറഞ്ഞതൊന്നും അവർ അനുസരിച്ചില്ല അപ്പൊ അവർക്ക് ഒരു മൂന്ന് ദിവസത്തെ അവധി കൊടുത്തു ആ അവധിയെ സംബന്ധിച്ചാണ് ഹത്താഹീൻ ഒരു നിശ്ചിത അവധി വരെ എന്ന് പറഞ്ഞത്

ുറുൻ അവർ നോക്കി അവർക്ക് നിൽക്കെഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയില്ല അവർക്ക് സ്വയം സഹായിക്കാനും പറ്റിയില്ല എന്നതാണ് ഗോത്രത്തിന്റെ കാര്യത്തിലും അവരുടെ നാശത്തിലും ദൃഷ്ടാന്തങ്ങളും ഗുണഭാടങ്ങളും ഉണ്ട് അവരോട് പറയപ്പെട്ട സന്ദർഭം പറഞ്ഞത് ആരായിരുന്നു അവരുടെ പ്രബോധകൻ ആരായിരുന്നു സ്വാലിഹ് നിങ്ങളുടെ അവധി തീരുന്നത് വരെ മൂന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സുഖഭോ ഏർ സുഖമനുഭവിച്ചോളൂ അപ്പോൾ അവർ അവരുടെ റബ്ബിന്റെ കൽപ്പനയെ ധിക്കരിച്ചു ശബ്ദം അല്ലെങ്കിൽ ഇടി അവരെ പിടികൂടി അവർ അവരുടെ കണ്ണുകൾ കൊണ്ട് സ്വന്തം കണ്ണുകൾ കൊണ്ട് അവർക്ക് അവരുടെ ആ ശിക്ഷ അവർ കണ്ടുകൊണ്ടിരിക്കെ ആയി എന്നതാണ് ഏതൊരു ശിക്ഷയിലാണോ അവർ അകപ്പെട്ടത് അതിൽ നിന്ന് ഓടിയകലാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചില്ല അതിന് സൗകര്യപ്പെട്ടില്ല ഒമാക്കാനും അവർക്ക് സ്വയം സഹായിക്കാനും പറ്റിയില്ല എന്നതാണ് അതിനു മുമ്പ അവർക്കും അള്ളാഹുര ധിഖരിച്ചത് കാരണം ഇന്നഹും നിസ്സയം അവർ കാനു അവരായിരുന്നു കൗമൻ ഫാസ്യൻ ചെയ്യുന്ന ജനത ആയിരുന്നു എന്നാണ് ഇക്കൂട്ടർക്കൊക്കെ മുമ്പേ നൂഹ് അലൈസലാമിന്റെ സമൂഹത്തെയും നാം നശിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്ന ജനത ആയിരുന്നു അവർ അവരപ്പെടുന്നതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത ഡൈവേർട്ട് ചെയ്ത ആളുകൾ ആയിരുന്നു അവർ അസാം